അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉലുഹിയത്ത് മാംസം മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ സൂക്ഷിച്ചു വെക്കൽ അനുവദനീയമാണോ അല്ലേ എന്ന ഒരു ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചർച്ചയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ചില ആളുകൾ യാഥാർത്ഥ്യ വിരുദ്ധമായിട്ട് പ്രചരിപ്പിക്കുന്നുമുണ്ട്. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടുള്ളത്? എന്താണ് അതിന് മഹാന്മാരായ പണ്ഡിതന്മാരൊരു തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംശയം വരാനുള്ള കാരണം മഹാനൈമാ മുസ്ലിം റഹ്മത്തുള്ളാഹി അലി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ, മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർകൾ പറയുകയാണ്, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ അൻ തുഅക്കല ലുഹൂമുൽ ഉദാഹിയ ബഅദ സലാസിൻ, മൂന്ന് ദിവസത്തിലപ്പുറം ഉലുഹിയത്തിന്റെ മാംസം ഭക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. ഇങ്ങനൊരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹുനു ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് എപ്പോഴാണ് വന്നിട്ടുള്ളത്? പിന്നീട് ആ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന മറ്റു ഹദീസുകൾ വന്നിട്ടുണ്ടോ? ഇതൊക്കെ പരിധി നോക്കിയതിന് ശേഷമേ ഇവിടെ ഒരു തീർപ്പ് കൽപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നിന്ന് വായിക്കാൻ കഴിയും. അന്ന അബ്ദുല്ലാഹിബ്നു ബുറൈദത നബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസുറൂഹ, ഖബർ സിയാറത്ത് ചെയ്യുന്നത്, ഖബർ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു, ഇനി മുതൽ നിങ്ങൾ ഖബർ സന്ദർശിക്കുക. ചില ഹദീസുകളിൽ ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന് ശരിയാക്കി പറഞ്ഞത് കാണാം. ഈ നിയമം പിന്നീട് ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. ആ ദുർബലപ്പെടുത്തിയതായിട്ട് അറിയിക്കുന്ന ഒരു ഹദീസാണത്. നേരത്തെയുള്ള ഹദീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുത്തനാശയക്കാരായ ചില ആളുകളൊക്കെ ഖബർ സിയാറത്തിനെ എതിർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖബർ സിയാറത്ത് എതിർക്കുന്ന ഹദീസ് ദുർബലപ്പെടുത്തിയിട്ട് ഇനി മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഇപ്പൊ വായിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, അതിന്റെ ബാക്കിയിൽ അല്ലാഹു നബി പറയാൻ, വനഹൈതുകും അൻ ലുഹൂമിൽ ഉളാഹിയ ഫൗക സലാസിൻ, മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉലുഹിയത്ത് മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു, ഫാംസിക്കും ആ ബദാലക്കും, ഇനി മുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഉലുഹിയത്തിന്റെ മാംസം നിങ്ങൾ പിടിച്ചു വെച്ചോളൂ. അപ്പൊ ഈ രണ്ട് ഹദീസുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ, മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അയ്യാമത്തെ ശരീഅത്തിന്റെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഉദയത്തിന്റെ മാംസം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസാണ് നേരത്തെ പറഞ്ഞത്. ഈ രണ്ട് ഹദീസും കൂടി ജമ ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നേരത്തെയുള്ള ആ നിയമം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുർബലപ്പെടുത്തിയതായിട്ട് അറിയിക്കുന്നതാണ് രണ്ടാമത്തെ ഹദീസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം? അതും അല്ലാഹു റസൂൽ തന്നെ പറയുന്നുണ്ട്, ഇന്നമാ നഹൈതുകും മിൻ അജ്ലി ദാഫത്തില്ലദീ ദഫത്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുള്ളത്? സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ദുർബലരായ അഹ്റാബികളെ കണക്കിലെടുത്താണ് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉലിയത്തിന്റെ മാംസം നിങ്ങൾ സൂക്ഷിച്ച് വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഉലിയത്തെറുക്കുന്ന സമ്പന്നരായ ആളുകൾ അവർ അറുത്ത് അതിന്റെ മാംസം അവർ തന്നെ എത്രയോ ദിവസങ്ങളോളം പിടിച്ചു വെക്കുകയാണെങ്കിൽ പാവങ്ങളായ ആളുകൾക്ക് അതിന്റെ മാംസം ലഭിക്കുകയില്ല. അപ്പോൾ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ നിങ്ങൾ പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂന്ന് ദിവസം കൊണ്ട് തിന്നാൽ തീരുന്ന അത്രയും അല്ല അവർ പിടിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ഒരുപാട് മാംസം പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാകും, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരുന്നത്. ആകയാൽ ഫക്കുലു, ഇനി മുതൽ നിങ്ങൾ ഭക്ഷിച്ചോളൂ, വദ്ദഹിറു, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ, വതസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്യുകയും ചെയ്തോളൂ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ അങ്ങനെ പറയാനുള്ള കാരണം പാവങ്ങളായ ആളുകളെ തൊട്ട് ഉദിയത്തിന്റെ മാംസം തടഞ്ഞു വെച്ച് ഈ അറുത്ത ആളുകൾ തന്നെ ദിവസങ്ങളോളം അത് സൂക്ഷിച്ചു വെക്കുമ്പോൾ പാവങ്ങൾക്ക് കിട്ടാതിരിക്കുക എന്നൊരു പ്രശ്നം അവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന ഒരു ശൈലി മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ നിരോധനം എടുത്തു കളയുകയും ചെയ്തു. ഈ മൂന്ന് ഹദീസിന്റെയും വെളിച്ചത്തില് മഹാന ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, വഖ്തലഫൽ ഉലമാഉ ഫിൽ അഖദി ബിഹാദിഹിൽ അഹാദീസ്. ഈ ഹദീസുകൾ എടുക്കുന്ന വിഷയത്തിൽ ഉലമാ ഇഖ്തിലാഫായിട്ടുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഉളിയത്ത് മാംസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിടിച്ചു വെക്കലും അതുപോലെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് ഭക്ഷിക്കലും ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹറാമാണി എന്ന ഹുക്മ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ വഖാല ജമാഹീറുൽ ഉലമായി, പണ്ഡിതന്മാരിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് യുബാഹുൽ അക്കുലു വൽ ഇംസാഖു ബഅദ സലാസിൻ, മൂന്ന് ദിവസം കഴിഞ്ഞാലും ഭക്ഷണം അത് ഭക്ഷിക്കലും ആ മാംസം പിടിച്ചു വെക്കലും ഹലാലാണ് എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിരോധനം മഹാനായ ഇമാം മഹാനായ ബുറൈദത്ത് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് പോലോത്തതുകൊണ്ട് നിസ്ഹായിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ മുഴുത്തമതായ അഭിപ്രായം. അതുകൊണ്ടാണ് മഹാനവർകൾ തന്നെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സ്വഹിയായ അഭിപ്രായം ആ നഹീനെ നിരുപാധികം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് വന്നഹു ലം യബ്ഖ തഹരീമുൻ വലാ കറാഹത്തുൻ, ഹറാമും അതുപോലെ തന്നെ കറാഹത്തും ഈ സമയത്ത് അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫയുബാഹുൽ യൗമ അൽ ഇദ്ദിഖാറു ഫൗക സലാസിൻ, മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഉളിയത്തിന്റെ മാംസം സൂക്ഷിച്ചു വെക്കൽ ഹലാലാണ്. അതുപോലെ തന്നെ വല്ല അക്കുലു ഇലാ മത്താ ഷാ, ഉദ്ദേശിക്കുന്ന അത്രയും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും എത്ര ദിവസം വേണമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിച്ചാലും കുഴപ്പമില്ല എന്നാണ് മഹാന ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതേ ആശയം തന്നെയാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയുടെ ഒമ്പതാം വാല്യം 364-65 പേജുകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാണ്, ഉളിയത്തിന്റെ മാംസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, സൂക്ഷിച്ചു വെക്കാൻ പാടില്ലെന്ന് പറയുന്ന ആ നിയമം മൻസൂഹായിട്ടുണ്ട്, ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും ഉളിയത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതിനോ ആ മാംസം പിടിച്ചു വെക്കുന്നതിനോ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് ഷാഫിഈ മദ്ഹബിൽ അംഗീകരിക്കപ്പെടുന്ന തുടരപ്പെടേണ്ട മസ്അല എന്നും എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.